Hi guys, welcome to the latest episode of Vienervideos. Innathe video oru vlog aanu. Innathe weather cloudy ichiri malayekkulla oru divasam aanu. Adoodu thanne outdoor video kaalum nallathu indoor aayirikkum. Haus das Meeres ennu parayna oru thalathilekkana nammal povunnathu. Haus das Meeres ennu vachal German bhashayil house of sea ennaanu adinte artham. എന്താണ് അവിടുത്തെ കാഴ്ച എന്ന് നമുക്ക് നേരിട്ട് തന്നെ കണ്ടുനോക്കാം. ഹൗസ് ദസ് മേയറിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പവഴി 57A എന്ന ബസ് എടുക്കുക എന്നതാണ്. കാരണം ഇതിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഈ ബസ്സിന് സ്റ്റോപ്പുണ്ട്. ബുർഗറിംഗിൽ നിന്നും നമ്മൾ 57A ബസ് എടുത്താൽ വെറും 3 സ്റ്റോപ്പുകൾ കൊണ്ട് നമുക്കിവിടെ എത്താം. വിയന്നയിലെ പ്രശസ്തമായ ഷോപ്പിംഗ് സ്ട്രീറ്റായ മരിയ ഹിൽഫസ്ട്രാസയുടെ തൊട്ടടുത്താണ് 12 നിലകളുള്ള ഈ അക്വാ ടെറ സൂ. ഒരു ഫ്ളാഗ് ടവറിനെ കൺവേർട്ട് ചെയ്തെടുത്തതാണ് ഈ അക്വാ ടെറ സൂ. ഫ്ളാഗ് ടവർ എന്നാൽ സെക്കൻഡ് വേൾഡ് വാർ ടൈമിൽ നാസി ജർമ്മൻ ആർമി നിർമ്മിച്ച ആൻറ്റി എയർക്രാഫ്റ്റ് ബ്ലോക്ക് ഹൗസാണ്. വിയന്നയിൽ ഇത്തരത്തിലുള്ള 3 ടവേഴ്സ് ഉണ്ട്. മറ്റു 2 പഴയ രൂപത്തിൽ തന്നെ ഇപ്പോഴും കാണാനാകും. ഞങ്ങൾ പ്രതീക്ഷിച്ചാലും വലിയ ക്യൂ ആയിരുന്നു ഇവിടെ. മഴയ്ക്ക് മുന്നേ ഉള്ള തണുത്ത കാറ്റ് ശരിക്കും പുറത്തു നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കി. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ PCR ടെസ്റ്റോ ഇല്ലാത്തവർക്ക് വേണ്ടി ഇവിടെ ഫ്രീ കൊറോണ ടെസ്റ്റ് സെൻ്റർ ഉണ്ട്. PCR ടെസ്റ്റോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ ഇല്ലാതെ അകത്ത് പ്രവേശിക്കാനാകില്ല. ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എൻട്രൻസിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ട്. കണ്ടിട്ട് സ്റ്റുഡൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള ജോബ്സ് എല്ലാം പാർട്ട് ടൈമായി ഇവിടുത്തെ സ്റ്റുഡൻസ് ആണ് ചെയ്യുന്നത്. പാർട്ട് ടൈം ജോബ് ചെയ്ത് പഠിക്കുന്ന നല്ലൊരു 10% വിദ്യാർത്ഥികൾ വിയന്നയിലുണ്ട്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജസ് അല്പം എക്സ്പെൻസീവ് ആണ്. മുതിർന്നവർക്ക് 20 €90. 6 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 9 €30. 3 മുതൽ 5 വയസ്സ് വരെയുള്ള കൊച്ചുകുട്ടികൾക്ക് 6 €20 നിരക്ക്. ടിക്കറ്റ് വാലിഡേറ്റ് ചെയ്ത് ഞങ്ങൾ അകത്തേക്ക്. ആദ്യത്തെ കാഴ്ച അറ്റ്ലാന്റിക് ടണൽ. 360 ഡിഗ്രിയിലുള്ള ഒരു ഗ്ലാസ് ടണലിലൂടെയുള്ള കാഴ്ചകൾ ശരിക്കും ഒരു വിസ്മയം തന്നെയായിരുന്നു. ചെറിയ കുട്ടികൾക്ക് മീനുകളെ തലോടാനും ഫീഡ് ചെയ്യാനും ഒക്കെയുള്ളൊരു കോർണറാണ് ഇവിടെ. വിവിധ തരത്തിലുള്ള വർണ്ണ മത്സ്യങ്ങൾ കുട്ടികളെ നന്നായി രസിപ്പിക്കുന്നുണ്ട്. അഞ്ച് പോയിൻറ്റ് 2 മീറ്റർ നീളവും 97.5 കിലോ ഭാരവുമുള്ള ഗ്രീൻ അനക്കൊണ്ട ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ്.
ഈ പച്ചിലപ്പാമ്പിൻ്റെ പേര് വെസ്റ്റേൺ ഗ്രീൻ മമ്പ എന്നാണ്. വെസ്റ്റ് ആഫ്രിക്കയിലെ കോസ്റ്റൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിലാണ് ഇവൻ കാണപ്പെടുന്നത്. ഇവന്മാർ അങ്ങനെ അനങ്ങുന്ന പാർട്ടികളൊന്നുമല്ല. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇവന്മാരുടെ ഒരു മൂവ്മെൻറ്റ് ഞാൻ പകർത്തിയത്. ഗൾഫ് ഓഫ് മെക്സിക്കോയിലെ നോർത്തേൺ ആൻഡീസ് ദ്വീപുകളിൽ കാണപ്പെടുന്ന ഒരു പല്ലിവർഗമാണ് റൈനോസറസ് ഇഗ്വാന. നീ എത്ര വെയിറ്റ് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല, ഞങ്ങൾ അനങ്ങില്ല ആശാന എന്ന മട്ടിലാണ് കൈമൽ ലിസാർഡ്സിൻ്റെ ഇരിപ്പ്. പണ്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽസിലൊക്കെ താബ്ലോ എന്നൊരു ഐറ്റം ഉണ്ടായിരുന്നു. അനങ്ങാതെ കൂടുതൽ നേരം നിൽക്കുന്ന ടീമിനാണ് സമ്മാനം. ഇവരെ കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. ഓരോ നിലകളിലേക്കും കയറുന്ന ഇടനാഴികൾ വിവിധതരം പെയിൻറ്റിങ്ങുകൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു. കുട്ടികളുടെ ഇഷ്ടതാരമായ ജെല്ലി ഫിഷുകളുടെ അക്വേറിയമാണിത്. കുട്ടികളെ ഇവിടെ നിന്നും അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അച്ഛനമ്മമാർ പാടുപെടുന്ന കാഴ്ചയും എനിക്കിവിടെ കാണാൻ കഴിഞ്ഞു. വലിയൊരു മുതലയിട്ടിരിക്കുന്ന കുളമാണിത്. നിർഭാഗ്യവശാൽ ഞങ്ങൾ വന്ന സമയത്ത് പുള്ളിക്കാരൻ പ്രത്യക്ഷനായില്ല. വാല് മാത്രം കണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. കുരങ്ങന്മാരും പക്ഷികളും ആമകളും കൂടാതെ ഒരു ചെറിയ വാട്ടർഫാളും ഒക്കെയുള്ള ഒരു ഫേക്ക് ഫോറസ്റ്റ് തന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷനാണ് ഏതാണ്ട് 18 അടിയോളം ഉയരമുള്ള ഈ വലിയ അക്വേറിയം. ഇതിനുള്ളിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർസായ ഗ്രീൻ ടർട്ടിലും ജെയിൻ്റ് ഗ്രൂപ്പർ ഫിഷും. 2.7 മീറ്റർ നീളമുള്ള ഭീമൻ മത്സ്യമാണ് ജെയിൻ്റ് ഗ്രൂപ്പർ. പുറത്തു നിൽക്കുന്ന ആൾക്കാരുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്കിതിൻ്റെ വലിപ്പത്തെക്കുറിച്ചൊരു ഐഡിയ ലഭിക്കും. ഒന്നര മീറ്റർ നീളവും 100 കിലോയ്ക്ക് മുകളിൽ വെയിറ്റുമുള്ള ഒരു ഭീമനാണ് ഗ്രീൻ ടർട്ടിൽ. രണ്ട് മീറ്റർ നീളമുള്ള വൈറ്റ് ടിപ്പ് റീഫ് ഷാർക്കും ബ്ലാക്ക് ടിപ്പ് റീഫ് ഷാർക്കും ഈ അക്വേറിയത്തിൽ യഥേഷ്ടം വിലസുന്നുണ്ട്.
ഇത് കുട്ടികൾക്കുള്ള ഒരു ആക്ടിവിറ്റി ഹാളാണ്. ഇവിടുത്തെ മറ്റൊരു സൂപ്പർ താരമായ കൊമോഡോ ഡ്രാഗൺ. ഈ വീമൻ പല്ലിയെ പറ്റി പണ്ട് ബാലരമ ഡൈജസ്റ്റിൽ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഇവയ്ക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 10 അടിയോളം നീളവും 70 കിലോയോളം വെയ്റ്റും ഉണ്ടാകും. ഇന്തോനേഷ്യയിലെ കൊമോഡോ ഐലൻഡ്സിലാണ് ഇത് മെയിനായി കാണപ്പെടുന്നത്. ക്ലോക്ക് ടവറിൻ്റെ മറ്റൊരു വശത്ത് അഡ്വഞ്ചറസ് ക്ലൈംബിങ്ങിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഹൗസ് ദസ് മേയറസിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ഫ്ലോറിലാണ്. ഇവിടെ ഒരു കോഫി ഹൗസും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. മാത്രമല്ല സിറ്റിയുടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്നും ലഭ്യമാണ്. ഒരു കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് സിറ്റി വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് കൂടിയാണിത്. ഇന്നത്തെ എൻ്റെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ